2005 മുതൽ പാർട്ടിയെ സ്വന്തമാക്കിയിട്ടുള്ള, സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. 2005 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, പാർട്ടി സമ്മേളനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വി എസ് അച്യുതാനന്ദനെ വെട്ടി നിരത്തിയ ശേഷം പിന്നെ എതിരാളികളൊന്നുമില്ലാതെ തന്നെ പാർട്ടിയെ പൂർണ്ണമായിട്ട് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ള കാര്യം സത്യമാണ്. ഇതേപോലെ ഭരണം വന്ന ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരു മന്ത്രിയോ പ്രതിപക്ഷമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ രൂപത്തിൽ രാജാതിരാജനായി വാണരുളുന്ന പിണറായി വിജയന് ഈ CATU സ്വന്തം പാർട്ടിയുടെ പോഷക സംഘടനയായ ഈ CATU നേതാക്കന്മാരോട് എന്താണ് ഇത്ര കലിപ്പ്? അതെ, അത് കലിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടക്കുന്നത് 10 വണ്ടി പോലീസ് മുന്നിലും 10 വണ്ടി പോലീസ് പിന്നിലും അതേപോലെ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയുള്ള യാത്രയാണ് അദ്ദേഹം നടത്തുന്നത്. എന്നാൽ അദ്ദേഹത്തെ സ്വന്തം പാർട്ടിയിലെ ഈ നേതാക്കന്മാരൊന്നും തന്നെ യാതൊരു തരത്തിലും വില വയ്ക്കുന്നില്ല എന്നുള്ള ചില അറിയിപ്പുകളാണ്, അറിവുകളാണ്, അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ചില പാർട്ടിയുടെ സീൽബന്ദികളായ, ചില പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ രംഗത്തുള്ള നേതാക്കന്മാർ പിണറായി വിജയനെക്കാട്ടും വലിയ അധികാരത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നും ആ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പിണറായി വിജയനെ ചെന്ന് കാണുന്നില്ല എന്നും കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ പ്രത്യേകിച്ചും KS ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്ന ഈ സമരത്തിന് എല്ലാ തരത്തിലും വിദ്യുച്ഛക്തി മന്ത്രിക്കും അതേപോലെ ചെയർമാനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരെയൊന്നും അദ്ദേഹം തീരെ നിർത്താറില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ നേതാക്കന്മാർ ഈ മന്ത്രിസഭയിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുന്നു. മാത്രമല്ല, അവർ ജോലിക്ക് കൃത്യമായി പോകാറില്ല, 2-3 ലക്ഷം രൂപ സാലറി വാങ്ങുന്നു. പിന്നെ യൂണിയൻ രംഗത്തുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് അവർ ജോലിക്ക് അവിടെ പോവാറില്ല. മാത്രമല്ല, ഇവിടെ നടക്കുന്ന പല പ്രോജക്റ്റുകളിലും അവർ പങ്കാളികളാണ്. അവരുടെ അവരുടെ കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ ആണ് പർച്ചേസിങ്ങിലൊക്കെ ഉള്ളത്. ആ പർച്ചേസിങ്ങിലൂടെ 2000-3000 കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ റേഷ്യോ കൃത്യമായി ഇവർ കൈപ്പറ്റുന്നു. ഇതെല്ലാം അറിഞ്ഞ പിണറായി വിജയന് കിട്ടേണ്ടതായ ഓഹരി കൃത്യമായി അറിയിക്കാതെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് അറിഞ്ഞതോടെ ഇലക്ട്രിസിറ്റി വകുപ്പ് എന്താണെന്ന് ഏറ്റവും അധികം അറിയുന്ന പിണറായി വിജയൻ നടത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതായത്, ഈ നേതാക്കന്മാർക്ക് ഒന്ന് ഒതുക്കണം, എന്നാൽ പാർട്ടിയുടെ പേര് ചീത്തപ്പേര് വരാൻ പാടില്ല. അതിൻ്റെ ചീത്തപ്പേര് മുഴുവൻ K.Krishnankutty-ക്ക് കിട്ടും, അതിലെ KSEB ചെയർമാനും കിട്ടും. ഇടതുപക്ഷ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ ജനതാദളിൻ്റെ മന്ത്രിയായ കൃഷ്ണൻകുട്ടിക്കും എല്ലാ തരത്തിലുള്ള ചീത്തപ്പേരുകളും കിട്ടിക്കോട്ടെ, എന്നാൽ എനിക്ക് യാതൊന്നും കിട്ടാമല്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനയുന്നത്. ഇലക്ട്രിസിറ്റി വകുപ്പിനെക്കുറിച്ച് ഏറ്റവും അധികം അറിയുന്ന പിണറായി വിജയൻ, അതായത് ലാവ്ലിൻ കേസിലൂടെ കോടാനുകോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുള്ള പിണറായി വിജയൻ, ആ പിണറായി വിജയനെ ഇലക്ട്രിസിറ്റി വകുപ്പിൽ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടത്താൻ സാധ്യതയുള്ളതെന്ന് കൃത്യമായിട്ട് അറിയാം. എന്നാൽ അഴിമതിക്കൊന്നും കൂട്ടു നിൽക്കാത്ത K.Krishnankutty-യെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കന്മാരുടെ ഈ തട്ടിപ്പും ഗുണ്ടായുസവും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്. അദ്ദേഹം അതിനൊന്നും വഴങ്ങുന്ന ആളല്ല. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഈ നേതാക്കന്മാർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടി പുറത്തായിരുന്നേനെ. എന്നാൽ കൃഷ്ണൻകുട്ടിയെക്കൊണ്ട്, അതായത് വിദ്യുച്ഛക്തി മന്ത്രി കൃഷ്ണൻകുട്ടിയെക്കൊണ്ട് വിദ്യുച്ഛക്തി വകുപ്പിലെ ഇത്തരം നേതാക്കന്മാരെ ശരിക്കും പണി കൊടുക്കാനാണ് പിണറായി വിജയൻ്റെ പരിപാടി. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി വകുപ്പിൽ നിന്ന് ഇവർ പുറത്തുപോവുകയും ചെയ്യുന്നു. ചീത്തപ്പേരാണെങ്കിൽ കിട്ടുന്നുമില്ല, അത് കൃഷ്ണൻകുട്ടിയെ തലയിരിക്കും. ഒരു വെടിക്ക് 2 പക്ഷി. അങ്ങനെ കൃഷ്ണൻകുട്ടി നാളെ പുറത്തു പോയാലും യാതൊരു പ്രശ്നം വരുന്നില്ല. അതേസമയത്ത് പിണറായി വിജയനാണെങ്കിൽ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ഒതുക്കി ശുദ്ധികലശം നടത്താൻ കഴിയുന്നു എന്നുള്ള ഒരു സ്ഥിതിയാണ്, എന്നുള്ള തന്ത്രമാണ് ഇവിടെ പിണറായി വിജയൻ പ്രയോഗിക്കുന്നത്. കാരണം ഇലക്ട്രിസിറ്റി വകുപ്പിൽ 1996 മുതൽ 1998 വരെ വകുപ്പ് ഭരിച്ച സമയത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയായ ലാവ്ലിൻ കേസെല്ലാം നടന്നത്. അന്ന് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് പിണറായി വിജയന് നന്നായിട്ടറിയില്ലെങ്കിൽ എനിക്കറിയാം. ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന CATU അഖിലേന്ത്യാ പ്രസിഡൻറ്റിൻ്റെ കൊടുത്ത റിപ്പോർട്ട്, അതായത് വിദ്യുച്ഛക്തി വകുപ്പിലെ പുനരുദ്ധാരണവും അതേപോലെ നവീകരണത്തിനും വേണ്ടി
വിദ്യുച്ഛക്തി വകുപ്പിലെ വിവിധ പദ്ധതികളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം പഠിച്ച് ടെക്നീഷ്യന്മാരെ കൊണ്ട് വിദഗ്ധന്മാരെ കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു. അതിൽ 100.5 കോടി രൂപയ്ക്കാണ് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം, ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം, ലോണടക്കം അറേഞ്ച് ചെയ്ത് കൊടുത്ത് പള്ളിയാർ പന്നിവാസൽ ചെങ്കുളം പദ്ധതികൾ പൂർത്തീകരിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തു. എന്നാൽ പിണറായി വിജയൻ ചെയ്തെന്താ, കാനഡയിൽ പോയി സന്ദർശിച്ച ശേഷം ഇൻ്റർനാഷണൽ ക്രിമിനലായ ദിലീപ് രാഹുലിനോടൊപ്പം സന്ദർശിച്ച ശേഷം മടങ്ങിയെത്തി ഒരു പർച്ചേസ് കരാറിൽ ഏർപ്പെട്ടു. അതായത് 100 കോടി രൂപയ്ക്ക് ഈ ബാലാനന്ദൻ തീർക്കാമെന്ന് പറഞ്ഞ പദ്ധതികൾ 278 കോടി രൂപയ്ക്കാണ് കരാർ കൊടുത്തത്. മാത്രമല്ല മലബാർ ക്യാൻസർ സെൻറ്ററിന് 98.3 കോടി രൂപയും, അങ്ങനെ 178 കോടി രൂപ അതിലും അല്ലാതെ ഈ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ 75 കോടി രൂപയും കമ്മീഷൻ അടിസ്ഥാനത്തിൽ പങ്കുവെച്ച് തട്ടിയെടുത്തിട്ടുള്ള പ്രമുഖനായ പ്രശസ്തനായ സൽഭരണം കാഴ്ചവെക്കുന്ന നേതാവാണ് നമ്മുടെ പിണറായി വിജയൻ. ആ സന്ദർഭത്തിൽ ഇപ്പോൾ അന്ന് 375 കോടി ഇരിക്കുന്നു, 3000-4000 കോടി രൂപയ്ക്കാണ് ഓരോ പദ്ധതികളും അതേപോലെ സാധനങ്ങൾ വാങ്ങുന്നത് എല്ലാം തന്നെ. ഇതിൻ്റെയൊക്കെ കമ്മീഷൻ അതാത് സ്ഥലത്തുള്ള ഇത്തരം നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. പിണറായി വിജയനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം നേതാക്കന്മാർ പിണറായി വിജയനെ കണ്ട ഭാവം നടിക്കുന്നില്ല. പിണറായി വിജയനേക്കാളും വലിയ നേതാക്കന്മാരായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയേക്കാളും വലിയ ആളുകളായിട്ട് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇവർ ചുറ്റി വളരെ നടക്കുകയാണ്. ഇതേപോലെ KSEBയിൽ ഇവർ അരങ്ങു വാഴുകയാണ്. ഇവരെ നിലനിൽക്കി നിർത്തുക എന്നുള്ള ശരിയായ പരിപാടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ കൃഷ്ണൻകുട്ടിയോടൊപ്പമാണ്, കൃഷ്ണൻകുട്ടിയുടെ ഒപ്പം തന്നെയാണ്. അതായത് അതേപോലെ KSEB ചെയർമാൻ്റെ കൂടെയാണ്. എന്തായാലും അങ്ങനെയെങ്കിലും ഈ KSEB നന്നാവട്ടെ എന്നാണ് ക്രൈം ആഗ്രഹിക്കുന്നത്. പിണറായി വിജയന് പൂർണ്ണ പിന്തുണ. നന്ദി, നമസ്കാരം.